നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ് ചർച്ചകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ആപ്പിലേക്ക് മലയാളികളുടെ ഒഴുക്കും വർദ്ധിക്കുകയാണ് ജനങ്ങളെ ഇത്രയും അധികം ആകർഷിക്കുന്ന എന്ത് പ്രത്യേകതയാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ വർഷം മാർച്ചിൽ ആൽഫ എക്സ്പ്ലോറേഷൻ എന്ന കമ്പനി വഴി പോൾ ഡേവിഡ്സൺ ജോഹൻ ചിൻ എന്നിവർ ചേർന്ന് പുറത്തിറക്കിയ ശബ്ദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമ മൊബൈൽ ആപ്പാണ് ക്ലബ് ഹൗസ് ആദ്യം അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ഫോണിൻ്റെ ഐ ഒ എസ് പതിപ്പ് മാത്രമാണ് ഇറങ്ങിയിരുന്നത് അമേരിക്കയിൽ വലിയ രീതിയിൽ ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന ആപ്പിൻ്റെ ആൻഡ്രോയിഡ് പതിപ്പ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തൊന്നിനാണ് ഇതോടെയാണ് ആപ്പിന് കേരളത്തിലും വലിയ പ്രചാരം ലഭിച്ചത് ആദ്യം സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ഇൻവിറ്റേഷൻ മുഖേന മാത്രം ജോയിൻ ചെയ്ത് ആപ്പ് ഉപയോഗിക്കാവുന്ന രീതിയിലായിരുന്നു ക്ലബ് ഹൗസ് ആപ്പിനെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ആൻഡ്രോയിഡ് വെർഷനിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തി ആർക്ക് വേണമെങ്കിലും യൂസർ നെയിം വഴി അക്കൗണ്ട് ആരംഭിക്കാം എന്ന തരത്തിലേക്ക് ആപ്പിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് നിലവിൽ പ്രതിദിനം പത്ത് മില്യൺ ആളുകൾ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത് ക്ലബ് ഹൗസ് ഡ്രോപ്പ് ഇൻ ഓഡിയോ ചാറ്റ് എന്നാണ് ആപ്പിന് ആദ്യം പേര് നൽകിയിരുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ശബ്ദത്തിലൂടെ ലൈവായി സംവദിക്കുന്ന സാമൂഹ്യ മാധ്യമ ആപ്പാണിത് സിനിമ രാഷ്ട്രീയം സംഗീതം തുടങ്ങി നിങ്ങളുടെ ഇഷ്ടമേഖല എന്ത് തന്നെയായാലും ഇതിലൂടെ ഒയുസ് ചാറ്റ് റൂമുകൾ വഴി നടക്കുന്ന ചർച്ചകളിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും ഒരേ സമയം അയ്യായിരം പേരെ വരെ ഒരേ ചാറ്റ് റൂമിൽ പങ്കെടുക്കാം ഒരേ സമയം ലൈവായി സംഭവിക്കുന്ന ഏത് റൂമിലേക്കും മാറിക്കയറാനും സാധിക്കും നേരത്തെ തന്നെ ഇന്ത്യയിലെ ഐ ഒസ് ഉപഭോക്താക്കൾക്കിടയിൽ ഈ ആപ്പ് വളരെ പ്രചാരം നേടിയിരുന്നു ഇന്ത്യയിൽ ഈ ആപ്പ് വാർത്തകളിൽ ആദ്യം ഇടം പിടിച്ചത് വിവാദത്തോടെയാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച പ്രശാന്ത് കിഷോറിൻ്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ വിവാദമായിരുന്നു ഇത് ശരിക്കും ക്ലബ് ഹൗസിൽ നിന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടവയായിരുന്നു ഇതിന് പിന്നാലെയാണ് മെയ് ഇരുപത്തൊന്നിന് ഈ ആപ്പ് ആൻഡ്രോയിഡിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതിനകം ദക്ഷലക്ഷത്തോളം ഡൗൺലോഡ് ഈ ആപ്പ് പിന്നിട്ടുവെന്നാണ് റിപ്പോർട്ട് ഒപ്പം തന്നെ നാല് ദശാംശം മൂന്നാണ് ഈ ആപ്പിൻ്റെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് ഇന്ത്യയിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് ജനപ്രിയ ആപ്പ് എന്ന ഗണത്തിലേക്ക് കുതിക്കുകയാണ് ക്ലബ് ഹൗസ് വെബ് ഡെസ്ക് ന്യൂസ്